കടലിൽ പണിക്കുവാനുള്ള അപ്പൂസ് ബോട്ടിലാണ് അപ്പോൾ നമ്മൾ പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ ബോട്ടിന്റെ ഡ്രൈവറാണ് ശ്രാങ്ക് അല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ സൈഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടനാണ് പുള്ളി അതിന്റെ ഓയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ഇവിടത്തുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയാൽ ഇവിടുന്നുള്ള നിർദ്ദേശം എല്ലാം കംപ്ലീറ്റ് ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ശ്രാങ്ക് ബോട്ട് എടുക്കത്തുള്ളൂ ഓക്കേ ആണല്ലോ ശ്രാങ്ക് ഇവിടുന്ന് നമ്മൾ കടലിലേക്ക് പോകാനായിട്ട് ബോട്ട് എടുക്കുകയാണ് നമ്മളിപ്പം ഈ ബോട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പിന്നെ കടവിലാണ് അപ്പം ഇവിടുന്ന് ബോട്ട് ഇപ്പോൾ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ചെറിയ ചാലാണ് നമുക്ക് ശ്രമകരമായ ജോലിയാണ് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിനിയിപ്പം ബാക്ക് സൈഡിലോട്ടൊന്ന് പോവാം ബാക്കിൽ അമരത്തേക്ക് ഒന്ന് പോയി നോക്കാം ബാക്കിൽ നമ്മുടെ ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അമരം എന്നാണ് പറയുന്നത് അമരത്തെ നമ്മുടെ ബോട്ടിലെ തൊഴിലാളികൾ വലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വലയും മറ്റുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയാണ് നമ്മളിന്ന് മൊത്തം സാധാരണ 6 ഡെക്കാൻഡുമാരും ഒരു സ്രാങ്കുമാണ് ബോട്ടിൽ ഉണ്ടാകുന്നത് ഇന്നിപ്പം ഒരാൾ കുറവാണ് 5 തൊഴിലാളികളും ഒരു സ്രാങ്കും ആണ് ഇന്ന് ജോലിക്ക് പോകുന്നത് വല റെഡിയാക്കുകയാണ് അവർ വല കീറിയതൊക്കെ ശരിയാക്കുന്നു അപ്പുറത്ത് നമ്മുടെ കപ്പിയൊക്കെ കറക്റ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ ബോട്ട് കായലിൽ നിന്ന് നേരെ കടലിലേക്ക് പണിക്ക് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പണിക്ക് ആവശ്യമുള്ള ഐസ് എടുക്കുകയാണ് നമ്മൾ സിംഗിൾ ഡേ പണിക്കാണ് ഇന്ന് പോകുന്നത് നമുക്ക് ഒരു 10 ഐസ് വേണ്ടി വരും നമ്മൾ പിടിക്കുന്ന മീന് അത്യാവശ്യം ഐസ് കിട്ടാനുള്ളത് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഐസ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് നീണ്ടകര പാലം കടന്നുകൊണ്ട് നമ്മുടെ ബോട്ട് കടലിലേക്ക് കയറുകയാണ് അപ്പം ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ നീണ്ടകര പാലം കാണുന്നതാണ് മനോഹരമായ നീണ്ടകര പാലം ആ ഘട്ടം കാണുന്നത് നമ്മുടെ ശിൻതോളങ്ങര ഹാർബറാണ് നീണ്ടകര ഹാർബറാണ് ആ കാണുന്നത് നമ്മുടെ ബോട്ട് അഴിമുഖം ലക്ഷ്യമാക്കി കടലിലേക്ക് പോവുകയാണ് ചെറിയ കാറ്റുണ്ട്
പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആച്ചാൻ അരി കഴുകുവാണ്. നമ്മളങ്ങനെ ആദ്യമിട്ട് വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു 4:45 ആയിട്ടുണ്ട്. വെളുപ്പിനെ 4:45 ആയിട്ടുണ്ട്. ബോർഡ് വന്ന് ബോട്ടിനകത്ത് വന്ന് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡാമേജ് സംഭവിക്കാം. അപ്പം അത് നമ്മൾ ഈ നോക്കി നിൽക്കുന്ന ആളുകൾ അത് കറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കും. സ്രാങ്കിന് നിർദ്ദേശം കൊടുക്കും ഇവിടെ എന്നിട്ട് അവർക്ക് ഏതാ ബാക്കിലാണല്ലോ നിങ്ങൾ നോക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ വലയൊക്കെ വലിച്ചെടുക്കുന്നത് കേട്ടോ. ഇവരിപ്പോൾ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഏകദേശമല്ല 450 കിലോ വെയിറ്റുള്ള വലയാണ്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വലിക്കുന്നത്, അതായത് വലയ്ക്ക് വെയിറ്റ് കൂടുതലിട്ട് വലിക്കുന്നത് എന്താ പറയുക, മത്സ്യത്തൊഴിലാളികളാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇനി നിങ്ങളിലേക്ക് നാട്ടിലെ ബോട്ടിൽ എത്ര കിലോ ഒക്കെയുള്ള വലകളാണ് കൊച്ചു ബോട്ടുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വലയാണ് ഇപ്പോൾ വലച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ കപ്പിയിട്ട് വല വലിച്ചു കയറ്റിയാണ് ബാക്കിയുള്ള വല. ഈ വലയിൽ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് കരിക്കാടിയും കഴന്തനും ആണ്. തിരിച്ചു വിടുവാണ് നമ്മൾ കടന്നത്. ചെറിയൊക്കെയാണ് നമ്മളിപ്പം കടൽ ചെറിയാണ് വാരി കളയുന്നത്. ഇതെല്ലാം ഇനി നമ്മൾ വേർതിരിച്ചെടുക്കാം. ഒരു നല്ല സമാനമായൊരു ജോലിയാണ് ഇത് വേർതിരിച്ചെടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ വല അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ. ഏകദേശം 4:55 ആയിട്ടുണ്ട്.
നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ് എല്ലാം എന്തോ ഒരു ഇത് പറ്റിയിട്ട് ഒരു നമ്മുടെ സെൻട്രോപ്പ് പങ്കേ ചുറ്റിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഏതോ റോപ്പ് റോപ്പ് ചുറ്റിയിട്ടുണ്ട്, അവർ പറയുന്ന സെൻട്രോപ്പ് ചുറ്റിയെന്നാണ് പറയുന്നത്. ഇപ്പം ആരെങ്കിലും ഇറങ്ങി ഇതിനിപ്പം ആ ആൾ ചാടി, എന്തായാലും നമ്മുടെ ഒരു അച്ഛൻ ചാടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. കാരണം അവരുടെ പണിക്ക് പോകുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത്. ബോട്ട് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം ഈ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ കടലിൽ പോകുന്നതൊന്നും അങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ടൊക്കെയാണ് മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിൻ്റെ ഈ ഒരു വിഷയലുകൾ നിങ്ങൾ ആച്ചാന നമുക്ക് കേറ്റുവാണ് കേട്ടോ. റോപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ബോട്ടിനി സ്റ്റാർട്ടാക്കാം, കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് മുമ്പേ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തായാലും വെട്ടം വീണു തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ള വള്ളക്കാരൊക്കെ മീൻ തേടി ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടില്ല ഓരോ വള്ളങ്ങളും ഇങ്ങനെ നമ്മുടെ അടുത്തൂടെ ഒക്കെ പോകുന്നുണ്ട്. അവർ മീൻ തേടിയുള്ള യാത്രയിലാണ്. നമ്മുടെ വല വൃത്തിയാക്കുവാണ്. ഇപ്പം ചില കഴിഞ്ഞ ഇട്ട വലയ്ക്കകത്ത് ചില വല കീറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നതാണ്. അവർ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് വല അടയ്ക്കാമെന്ന് അറിയാവുന്നവരുണ്ട്. അപ്പുറത്ത് മാറി ഒരു ബോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വല വരിക്കുകയാണ്. നമ്മുടെ ബോട്ടും അവരുടെ ബോട്ടും ഒക്കെ തമ്മിൽ അത്യാവശ്യം ദൂരം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ വലകൾ തമ്മിൽ ഉടക്കി കീറാനുള്ള ഈ കാണുന്നതാണ് കോഡൻറ്റ്. ഈ കോഡൻറ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കെട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചരക്കൊന്നും കിട്ടത്തില്ല. അത് കെട്ടുന്നത് നമ്മുടെ ജഗൻഭായിയാണ്. ജഗൻഭായി ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മലയടപ്പ് തുടരുകയാണ്. ബാക്കി കോടൻ്റെ ഭാഗത്തൊക്കെ ചെറിയ കീറ്റലുണ്ട്. നമ്മുടെ ചോറ് എന്തായാലും വെന്ത് റെഡിയായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രാവിലത്തെ വലയിൽ കിട്ടിയ മീനാണ്. അത് വൃത്തിയാക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അച്ഛൻ വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വയറ് വിശന്നിരിക്കുകയാണ്. അപ്പം ജപ്പാനച്ച അത് കറക്റ്റ് ചെയ്യാണ്. നമുക്ക് കോരക്കറി കോരയും വേറെ കുറച്ച് മീനും എടുത്ത് രാവിലെ ഒരു കറിയും വെച്ച് ചോറും കഴിക്കാമെന്ന് ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ജപ്പാനച്ചേൻ്റെ പരിപാടികളൊക്കെ ചെയ്യുകയാണ്. നല്ലൊരു കുക്കാണ് പുള്ളി. വിശന്നിട്ട് തിരിഞ്ഞ് നോക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ട് പുള്ളി. പുള്ളി ബോട്ട് ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും തിരിഞ്ഞു നോക്കിയാൽ അല്ല കറിയുണ്ടോ ആയോ ഒന്ന് നോക്കിയതാണ്. ബാക്കിയുള്ളൊരു വലയിട്ട് ഇത് ഇട്ട് ബാക്കിയുള്ള റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അല്ല നേരം വെളുത്ത് 2 മണിക്ക് ഇറങ്ങിയല്ലേ വീട്ടിൽ നിന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. അതുകൊണ്ടല്ലേ ജഗംഭായിയൊക്കെ ചെറിയ മയക്കത്തിലാണ്. അവരിങ്ങനെ വലയെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അടിപൊളി കറി റെഡിയായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല പച്ച മീൻ ജപ്സനച്ച കറി വെച്ചിരിക്കുകയാണ്. പുള്ളി അങ്ങനെ പുള്ളിയുടെ സ്നേഹം ഇങ്ങനെ വിളമ്പിത്തരുവാണ് കേട്ടോ. നല്ല ചോറും നല്ല മീൻ കറിയും വിളമ്പുമാണ് പുള്ളി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ. എല്ലാവരും വിശന്നിരിക്കുകയാണ്.
പിടിച്ച മീനാണ്. നല്ല പച്ച മീനായതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ രുചി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇപ്പോഴും വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ വല നമുക്ക് എടുക്കുകയാണ്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് രാവിലെ. ഇതാണ് നമ്മുടെ ഈ ബോട്ടിലെ സ്റ്റോറാണ്. നമ്മള് ഇപ്പം 5 വലയിട്ടപ്പോ കിട്ടിയ മീനൊക്കെ നമ്മൾ ഐസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മളിന്ന് വൈകിട്ടാവും ബോട്ട് ഓടി കയറാനായിട്ട്. ഐസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൊഞ്ച്, ഞണ്ട്, ഞണ്ട്, കാരല്, ഞണ്ടെന്ന് പറഞ്ഞ കുഴിമന്തലാണ്, കരിക്കാടി, കരിക്കാടി. പിന്നെ നമ്മളെ ഇതാണ് നമ്മുടെ ഈ ബോട്ടിലെ സീക്കിളിലേക്ക് പോകുന്ന ബോട്ടിലെ സ്റ്റോറാണിത്. ഈ ബോട്ട് പരമാവധി നമുക്ക് 2 ദിവസം വരെ കടലിൽ കിടന്ന് മരിക്കാൻ പറ്റും. ഐസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 1 ദിവസത്തെ പണിക്കാണ് വന്നിരിക്കുന്നത്. ണ്ട്, ചൊറിയുണ്ട്, പന്നിപ്പുഴു ഉണ്ട്. ഇങ്ങനെയാണ് പന്നിപ്പുഴുണ്ട്. ഒരു കാര്യമില്ല. ഇത് ഇത് നീണ്ടകരയിൽ ഇതിനെ പ്രാവുമുട്ട എന്ന് പറയുന്ന ഒരിടത്തിൽപ്പെട്ട ശംഖ്.
തിരിഞ്ഞ് കയറി പിറകി വരുമ്പോൾ അഞ്ചിലട നോക്കുവാണ്. ഇപ്പം നമ്മുടെ ബോട്ട് സിംഗിൾ ഡേ പണിക്ക് വന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വലിക്കുന്നതിനെ നമ്മൾ കറുപ്പിൽ വലിക്കുക എന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പം ഇവിടുന്ന് ഓടിയാലും നമ്മുടെ നീന്തൽ ആർവം പറ്റുമ്പോഴത്തേക്ക് സമയം കഴിയും. അഴുകപ്പൊടി അത് നമ്മുടെ വലയെ കിട്ടിയതാണ്, അയാളെ റിലീസ് ചെയ്യാണ്. കാരണം അയാളെ കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമമാണ്. അയാളെ വിട്ടേക്കാണ് കേട്ടോ. നമ്മുടെ ബോട്ടിൻ്റെ ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയിരിക്കുകയാണ്. അവർ ഫാൻ ബെൽറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ബോട്ടിപ്പം ഫാൻ ബെൽറ്റ് പൊട്ടി ഇങ്ങനെ കിടക്കുവാണ് കടലവർക്ക്. ശരിയായി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആയിരിക്കുകയാണ്. നമ്മുടെ ബെൽറ്റ് പൊട്ടിയത് അവർ റെഡിയാക്കി. നീണ്ടകര അഴിമുഖത്തേക്ക് കയറുകയാണ് നമ്മുടെ ബോട്ട്. മറ്റു ബോട്ടുകൾ പണിക്ക് പോവാണ്, ആഴ്ചപ്പണിക്ക് പോകുന്ന ബോട്ടൊക്കെയാണ് പോകുന്നത്. മുട്ടാണ് ആ കാണുന്നത്, അവിടെ ആ ശക്തിമാര മുട്ടില് കുറേ മുട്ടയിടുന്നുണ്ട്. കാണാൻ ഒരുപാട് ആളുകളുണ്ട്. അവിടെ ജോലി നടക്കുന്നത്, അതാണ് ആ ജെ സി ബി ഒക്കെ അവിടെ കിടക്കുന്നത്. ഇവിടെ ബോട്ട് കടവ് പിടിക്കാറായി. നിനക്ക് നാളെ കൊടുക്കത്തുള്ളൂ, കാരണം ഹാർബറിലെ പരിപാടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞു, കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ കാണുന്നതാണ് നീണ്ടകര ഹാർബർ. ഈ കാണുന്നത് നമ്മുടെ ശക്തികുളങ്ങര ഹാർബറാണ്. അപ്പം നമ്മൾ നമ്മുടെ ബോട്ടിലുള്ള ശംഖ് കൊടുക്കാനായിട്ട് ശക്തികുളങ്ങര ഹാർബറിലേക്ക് പോവുകയാണ്. ശംഖ് എടുക്കുന്ന കച്ചവടക്കാരിവിടെ ഉണ്ട്. അപ്പോൾ ശംഖ് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഇവിടെ പോകുന്നത്. ബാക്കിയുള്ള കൊഞ്ചും മീനും ഞണ്ടുമൊക്കെ നമ്മൾ നാളെ രാവിലെ കച്ചവടം ചെയ്യത്തോളൂ. ഈ കൊച്ചോട്ടെ പിന്നെ 3 കിലോ കൂട്ടു. എത്ര കിലോ? 14 കിലോ ഉണ്ട്. നിരക്ക് ശക്തിമാര ഹാർബറിലാണ് കേട്ടോ. നമ്മൾ ഈ ശംഖ് എടുക്കുന്നവരാണ് ദിവസമാഴ്ച. ആ 90 40 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
സാധനമൊക്കെ ഐസ് ചെയ്ത് വെച്ചിരിക്കുക. നാളെയാണ് അപ്പം ഇത് കൊടുക്കുന്നത് കേട്ടോ. ഞണ്ട്, മാന്തൽ, കരിക്കാടി, പൊടിമീൻ എല്ലാം ഉണ്ട്. എല്ലാം ഐസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ നമ്മൾ കച്ചവടം നടത്തും കേട്ടോ. നമ്മളീ വെള്ളക്കൊടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോട്ട് കെട്ടുന്നിടത്തോട്ട് പോകുമ്പോഴത്തേക്ക് ശാലമുള്ള സ്ഥലവും മണ്ണ് വീണ സ്ഥലവും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളക്കൊടി വെച്ചിരിക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് പോകുന്ന സ്നാഗന്മാർക്ക് കറക്റ്റായിട്ട് അറിയാം,
കാരണം പുതിയതായിട്ട് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വെള്ളക്കൊടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ബോട്ട് നമ്മൾ ബോട്ട് കിട്ടുന്നത് സ്വകാര്യ കടവിലാണ്, അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ ബോട്ട് തീരത്തടിയാണ്.